കുക്കിംഗ് ഫോർമുലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാണാൻ നല്ല കൗതുകമുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ചൂസ് ചെയ്താലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മാവ് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കില്ലേ അതേപോലെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കണം. ഇതാണ് ചിക്കൻ പീസസ്. ഞാൻ ബോണോട് കൂടിയ ചിക്കൻ വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി അത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ എല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതേപോലുള്ള ചെറിയ പീസാക്കി ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ബോണോട് കൂടിയ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താലും മതിയാവും. അപ്പോൾ അത് ഞാനിവിടെ ഏകദേശം ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1-2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കി വയ്ക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രാൻ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റുക. അതൊന്ന് കളർ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളക് ഇടാം. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് സവോളയും ഇടാം. എന്നിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടികൾ, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളപ്പോൾ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ വെന്തതാണ്. അപ്പോൾ ഇനി ഒരുപാട് സമയമൊന്നും വേവിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ടിത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സലാഡ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്, സവോള, പിന്നെ തക്കാളി, പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുക്കാം. സലാഡൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം. അപ്പോൾ വളരെ ചെറുതാക്കി ചോപ്പ് ചെയ്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. ഒരു പകുതി നാരങ്ങയുടെ നീര് മതിയാവും. എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സലാഡും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച മാവാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഒന്നും കൂടി ഇതേപോലെ കുഴച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരല്പം ഗോതമ്പ് പൊടിയോ മൈദ ആയാലും കുഴപ്പമില്ല, അതിട്ടിട്ട് ഒന്നും കൂടി ഈ മാവൊന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഒരു ഒട്ടലൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകൾ, ഒരുപാട് വലുത് വേണ്ട, നമ്മുടെ പൂരിയുടെയൊക്കെ പൂരിയേക്കാളും ചെറിയൊരു പൂരിയുടെ സൈസ് മതിയാവും. കാരണം ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറിയ ഒരു, ഞാനെടുത്തതിലും കുറച്ചും കൂടെ ചെറുതാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിതെല്ലാം ഉരുളകളാക്കി ആദ്യം വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെടിച്ചട്ടിയാക്കി മാറ്റുന്നത് നോക്കാം. അപ്പോൾ ഒരല്പം പൊടിയൊന്ന് തൂകി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഉരുളകളെടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പൂരിയുടെ വട്ടത്തിൽ മാത്രം പരത്തിയെടുത്താൽ മതി. ഒരുപാട് പരത്തിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് പരത്തിയിട്ട് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ പൂരികളായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് പരത്തി കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പരത്തി പരത്തി ഇടാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ളൊരു സ്റ്റീൽ ഗ്ലാസ്സാണ്. സ്റ്റീൽ ഗ്ലാസ് എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ളത് നോക്കിയെടുക്കുക. തീരെ ചെറുതാവണ്ട, നമുക്ക് കുറച്ച് വലിപ്പമുള്ള, കുറച്ച് ഹൈറ്റുള്ള ഗ്ലാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ്സാണോ അതെടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ഒരല്പം എണ്ണ ഒന്ന് ഇതുപോലെ തടവി കൊടുക്കുക. എന്നിട്ടൊരു ഗ്ലാസ് ഇതേപോലെ കമഴ്ത്തി വെച്ചിട്ട് അതിലൊരു പൂരി എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതേപോലെ വരണം. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് വലിച്ചൊന്ന് ഷേപ്പാക്കുക. അപ്പോൾ മൈദ മാവാണല്ലോ, അപ്പോൾ ഇത് വേഗം തന്നെ ഒട്ടിയിരുന്നോളും. അപ്പോൾ കുറച്ച് വലിച്ച് അങ്ങോട്ട് നീട്ടുക. ഇനി അത് കുറച്ച് വലിപ്പം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് എക്സസ് ആയിട്ടുള്ള പോർഷൻ കത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഓയിലിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വലിപ്പത്തിലെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഗ്ലാസ്സിൽ തന്നെ ഒട്ടിയിരിക്കുകയാണ്. നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഓയിലിവിടെ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഗ്ലാസ്സോടുകൂടി ഇതേപോലെ ഇറക്കി വയ്ക്കാം. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് പതുക്കെ ഇങ്ങനെ സൈഡ് വിട്ടു വന്നോളും. അപ്പോൾ നമ്മളൊരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ കത്തിയുടെ ഒരു എഡ്ജ് ആയാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് അടർത്തി കൊടുക്കുക. വേഗം തന്നെ അത് ഗ്ലാസ്സിൽ നിന്ന് വിട്ടു വന്നോളും. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് വിട്ടു വന്നു. ഇപ്പോൾ ഇതൊരു ചെടിച്ചട്ടിയുടെ ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചുവിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പുറത്തുള്ള ആ പോർഷൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് മൊരിഞ്ഞാൽ മതിയാവും. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചിടുമ്പോൾ തന്നെ ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആവണ്ട, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് തന്നെ ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യത്തെ ഫ്ലവർ പോട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റിവെക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തതും ചെയ്തെടുക്കാം. എക്സസ് ആയിട്ട് വരുന്ന പോർഷൻ എങ്ങനെയത് കട്ട് ചെയ്യുന്നതെന്ന് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ കത്തി കൊണ്ട് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ മാവ് ഇങ്ങ് വിട്ടുപോന്നോളൂ. ണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതേപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്ന മാവ് എല്ലാം കൂടെ കുഴച്ച് നമുക്ക് വീണ്ടും ഒരു പൂരിക്ക്, ഒന്നോ രണ്ടോ പൂരിക്ക് ഉണ്ടാവും. അപ്പോൾ ആ മാവ് വേസ്റ്റ് ആക്കുമൊന്നും വേണ്ട, നമുക്കപ്പോൾ ഒന്നോ രണ്ടോ എക്സ്ട്രാ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവർ പോട്ടും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫില്ലിങ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇനി വേണ്ടത് മയോണൈസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് മയോണൈസ് ആണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ മയോണൈസ് ചിക്കൻ ചെയ്തപ്പോൾ അതിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കനിലേക്ക്, ചിക്കൻ ഫില്ലിങ്ങിലേക്ക് ഞാനൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫില്ലിങ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം, ആവശ്യത്തിന് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം.
ഞാൻ കുറച്ച് മയണോയിസും കൂടെ എടുത്തു. ഏകദേശം ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്തോരം വേണ്ടി വരുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പല രീതിയിൽ തയ്യാറാക്കാം കേട്ടോ. ചിലരിങ്ങനെ മിക്സ് ചെയ്യാറില്ല, നമ്മുടെ ഫ്ലവർ പോട്ടിൽ വെറുതെ മയണോയിസ് ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ്. അതൊക്കെ നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ആദ്യത്തെ ഫ്ലവർ പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ തയ്യാറാക്കിയ ചിക്കൻ ഫില്ലിങ്, അതായത് മയണോയിസും കൂടെ മിക്സ് ചെയ്ത ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2 teaspoon വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പോട്ടിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ സലാഡ്. അപ്പോൾ സലാഡും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും വെച്ച് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു കളർ വന്നപ്പോൾ തന്നെ നമ്മുടെ പോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളാണ് കേട്ടോ. ടേസ്റ്റാണെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം, അതിഗംഭീരമാണ്. അപ്പം നമ്മുടെ പോട്ടൊക്കെ നിറഞ്ഞു, നമുക്കിനി അതിലേക്കൊരു ചെടി നട്ടു കൊടുക്കണ്ടേ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മല്ലിയിലയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ച് നീളത്തിൽ ചെറിയൊരു സ്റ്റെമ്മിൻ്റെ പോർഷനോട് കൂടി തന്നെ മല്ലിയില ഇതിലേക്ക് ഒന്ന് കുത്തി നിർത്തുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടി ഞാനിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ വെജിറ്റേറിയൻസിന് ഇതേപോലെ വെജിറ്റേറിയൻ ഫ്ലവർ പോട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്ലവർ പോട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നന്നായിട്ട് ഫുള്ളാവും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.